ഇന്ത്യൻ ഫുട്ബോളിന്റെ മുഴുവൻ ശ്രദ്ധയും നാളെ കൊച്ചിയിലേക്ക് മാത്രം. കലാശപ്പോരിന് വിസിൽ മുഴങ്ങുമ്പോൾ ഒരു കാലത്ത് രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് പാടണിഞ്ഞ സച്ചിനും ഗാംഗുലിയും പരസ്പരം പോരടിക്കാൻ സ്റ്റേഡിയത്തിലുണ്ടാകും. വൈകിട്ട് 6 മണിക്ക് ശേഷം സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം അനുവദിക്കാത്തതിനാൽ കളി കാണാൻ ഫുട്ബോൾ പ്രേമികൾ നേരത്തെ തന്നെ എത്തണം. കലൂർ സ്റ്റേഡിയം അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. ഇതാദ്യമായി ISL ഫൈനലിന് വേദിയാകുമ്പോൾ പ്രത്യേകതകളേറെ. മലയാളികളുടെ സ്വന്തം ടീം തന്നെ ഫൈനലിൽ ലോകത്ത് തന്നെ ചർച്ചാവിഷയമായി മാറിയ ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പടയുടെ സാന്നിധ്യം, പിന്നെ ഇരു ടീമിന്റെയും ഉടമകൾ സച്ചിനും സൗരവ് ഗാംഗുലിയും, ഒരു കാലത്ത് ഇന്ത്യൻ ഓപ്പണിംഗിന്റെ കരുത്തായി ഒരുമിച്ച് പയറ്റി തെളിഞ്ഞവർ. കൊൽക്കത്തയും കേരള ബ്ലാസ്റ്റേഴ്സും ഏറ്റുമുട്ടുമ്പോൾ ഈ വമ്പന്മാർ തമ്മിലെ പോരാട്ടം കൂടിയായി ഇത് മാറുന്നു. ഇരുവരും നാളെ ഉച്ചയോടെ സ്റ്റേഡിയത്തിലെത്തും. ടിക്കറ്റുകളെല്ലാം നേരത്തെ തന്നെ വിറ്റുകഴിഞ്ഞു. ഓൺലൈൻ വഴിയായിരുന്നു ഭൂരിഭാഗം വിൽപ്പനയും. കൗണ്ടറുകളെല്ലാം നേരത്തെ തന്നെ അടച്ചതോടെ ടിക്കറ്റ് കിട്ടാത്ത നിരാശയിലാണ് 100 കണക്കിന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. ടിക്കറ്റ് കിട്ടിയവർ സമയത്തിന് സ്റ്റേഡിയത്തിലെത്തിയില്ലെങ്കിൽ ടിവിയിൽ കളി കാണേണ്ടി വരും. വൻ തിരക്ക് കണക്കിലെടുത്ത് ഉച്ചയ്ക്ക് 3:30 കാണികളെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കും. 6 മണിക്ക് ഗേറ്റുകൾ പൂട്ടും. കഴിഞ്ഞ 2 മത്സരങ്ങളിലും കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിട്ടും 100 കണക്കിന് ആളുകൾക്ക് തിരിച്ചു പോകേണ്ടി വന്നു. പലർക്കും പണം പോലും തിരിച്ചു കിട്ടിയില്ല. സ്റ്റേഡിയത്തിനുള്ളിൽ 46 അടുത്ത് കുടിവെള്ള കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും സൗജന്യമായി വെള്ളം ലഭിക്കും. അതുകൊണ്ട് തന്നെ വെള്ളക്കുപ്പികൾക്ക് നിരോധനമുണ്ട്. സലാം ഫെഹദ് റോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.